കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ച അതേ ചെല്ലം കാരനാണ് കേട്ടോ. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെടുത്തുന്ന ഈ നാടിനെ ചേർത്ത് പിടിച്ചത് നിങ്ങളാണ്. അതിനുള്ള നന്ദി പറഞ്ഞാൽ തീരൂല. പക്ഷേങ്കില് കടലിറങ്ങിയതോടുകൂടി ഞങ്ങളുടെ ന്യൂസ് വാല്യൂ ഇല്ലാണ്ടായി. ഞങ്ങൾക്ക് വേണ്ടി ഇനിയൊരു ചാനൽ ചർച്ച ഉണ്ടാവണമെങ്കിൽ വീണ്ടും ഒരു കടലേറ്റം വന്ന് ഞങ്ങളിലാരുടെങ്കിലും ജീവൻ എടുക്കണം. പക്ഷെ അതുവരേക്കും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങളെ തേടി ഒരു മൺസൂൺ കടലാക്രമണം കൂടി വരുന്നുണ്ട്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ ജിയോ ബാഗുകൾക്ക് ഉണ്ടെന്ന് തോന്നണില്ല. ഭരണകൂടം കൈയൊഴിഞ്ഞൊരു നാടിനെ വിശ്വസിക്കാനായിട്ട് നിങ്ങളെ പോലെ കുറച്ച് മനുഷ്യന്മാർ മാത്രമേ ബാക്കിയുള്ളൂ. ഏമാമാർ കണ്ണു തുറന്ന് ഈ നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരേക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കണേന്ന്. കടലൊഴിഞ്ഞു പോയ ചെല്ലാനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ള എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ത്യ ചരിത്ര വിജയം നേടിയ 2019 ഹോംലെസ് വേൾഡ് കപ്പില് ഇന്ത്യൻ ഗോൾ വലകാക്കാൻ ഒരു ചെല്ലാനത്തുകാരൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മേജോ. ഇത് അവന്റെ വീടാണ്. ഞാൻ ഈ മത്സ്യത്തൊഴിലാളിയുടെ മകൻ തന്നെയാണ്. ഞാൻ അതിന് അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എന്റെ പേര് മേജോ എന്നാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഞാൻ ഇംഗ്ലണ്ടിൽ കളിക്കാൻ വേണ്ടി പോയക്കായിരുന്നു. 1980 പണിത ഒരു കടൽ ഭിത്തിയാണിത്. ഞാൻ ഏകദേശം ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കടൽ ഭിത്തിയുടെ അവസാനമായിട്ട് മെയിൻ്റെനൻസ് വർക്ക് നടന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കടൽ ഭിത്തിയിൽ ഒരു കല്ല് പോലും ആരും ഇട്ടിട്ടുമില്ല. ഇതിലൊരു മെയിൻ്റെനൻസ് വർക്ക് നടന്നിട്ടുമില്ല. ആകെ പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ടുവരും, അവർ നിറക്കും, ഞങ്ങൾക്ക് കുറച്ച് കിറ്റ് തരും, എന്നിട്ട് അവർ പോകും. പിന്നെ അതിനെപ്പറ്റി ഞങ്ങൾ എന്തെങ്കിലും സമരം നടത്തിയാലും എന്തായാലും അവര് നടത്തിത്തരാം. ഞങ്ങളെ നടത്തുന്നതല്ലാതെ അവരൊന്നും നടത്തി തന്നിട്ടില്ല. 10-12 വീടൊക്കെ മാറിപ്പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നീട് അവസ്ഥ ഇത് തന്നെയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 50 മീറ്റർ 50 മീറ്റർ വീടുകൾ മാറിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞങ്ങളുടെ അപ്പന്മാര് പറഞ്ഞത് വെച്ച് നോക്കാനാണെങ്കിൽ ഈ കടൽ കാണാൻ വേണ്ടി അവർ ഒരുപാട് നടന്ന് അപ്പുറത്ത് ചെന്നിട്ടുള്ള അവസ്ഥയുണ്ട്. ഇപ്പൊ കടൽ ഞങ്ങൾ വീടിന്റെ പറ്റേല. 10 ലക്ഷം തന്നു കഴിഞ്ഞാൽ വീട് മാറിക്കൂടിയെന്ന് പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപക്ക് 6 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങിച്ച് അതിൽ 4 ലക്ഷം രൂപയുടെ വീട് പണിയണം. നിങ്ങൾക്ക് ഒരു 6 ലക്ഷം രൂപക്ക് ഒരു 3 സെന്റ് സ്ഥലം ഈ ചെല്ലാണ് തീരദേശത്തല്ലാതെ വേറൊരു സ്ഥലത്ത് കാണിച്ചു തരാൻ സാധിക്കത്തില്ല. ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 250 ദിവസത്തോളം കഴിഞ്ഞു. പക്ഷെ അതിനൊരു ഫലം കാണാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാർ തന്ന ജിയോ ബാഗ്, ഈ ജിയോ ബാഗിന്റെ അവസ്ഥ കണ്ടില്ലേ? ഇത് പല സ്ഥലത്ത് കീറിയും അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ജിയോ ബാഗ് എവിടെ വരെ എത്തി എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു വീടിന്റെ വർക്ക് ഏരിയ ആണിത്. ആ വീട് മതിൽ പൊളിച്ചിട്ടാണ് ആ ജിയോ ചാക്ക് അകത്ത് കയറിയിരിക്കുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായത് എനിക്ക് എന്റെ സ്പോർട്സ് കരിയറിലൂടെ തന്നെ എനിക്കൊരു ജോലി ലഭിക്കണം, എന്റെ നാട്ടിൽ സ്പോർട്സിൽ ഒരു കരിയർ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണമെന്നായിരുന്നു എന്റെ ഒരു എയിം. പക്ഷെ എനിക്ക് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം, എന്റെ മാത്രമല്ല ചെല്ലാനത്തെ എല്ലാ യുവാക്കളുടെയും എല്ലാ അമ്മമാരുടെയും എല്ലാ അച്ഛന്മാരുടെയും ആഗ്രഹം ഈ ചെല്ലാനത്തെ ഒരു കടൽ ഭിത്തി. ഞങ്ങളുടെ വീട്ടില് രാത്രി വന്ന് ഞങ്ങൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ഒന്ന് കിടന്നുറങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ അപ്പന്റെ കൂടെ, ഞങ്ങളെ അമ്മയുടെ കൂടെ, ഞങ്ങളെ നാട്ടുകാരുടെ കൂടെ ആ ചെലവഴിക്കുന്ന ഒരു നിമിഷം വേറെ ഒരു സ്ഥലത്ത് വന്നാലും ഞങ്ങൾക്ക് കിട്ടില്ല. ഞങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക, ഞങ്ങളുടെ വീട്ടുകാരുടെ സന്തോഷത്തിൽ ഞങ്ങൾ സന്തോഷിക്കുക എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ഒരു ഇന്ത്യൻ പ്ലെയറിന്റെ വാക്കുകളാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് കേട്ടാ. വർഷാവർഷം കടലേറി കാർന്നെടുത്തോണ്ട് പോണതേ ഞങ്ങളുടെ കരേനെ മാത്രമല്ല, ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെ കൂടിയാണ്. ദേഹിച്ചു വന്ന നിറത്തിൽ കാണുന്നില്ലേ, ഇതാണ് ഞങ്ങളുടെ നാട് ചെല്ലാനം. ഈ കാണുന്ന ചെല്ലാനം ഹാർബറാണ്. ശക്തമായ ഒരു കടൽ ഭിത്തിയും ഇടയ്ക്കിടെയുള്ള പുലിമുട്ടുകളും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ ഹാർബർ. വടക്കു നിന്ന് തെക്കോട്ടുള്ള കടലിന്റെ നീരൊഴുക്ക് കാരണം ഹാർബറിന്റെ വടക്ക് ഭാഗത്തുള്ള കര മുഴുവൻ കടൽ കാർന്നെടുത്തോണ്ട് പോയി. പക്ഷെ ഈ തെക്ക് വശം നോക്കി ഇവിടെ കര വെച്ച് വരുന്നതാണ്ടാ. ഇത് തന്നെയാണ് പുലിമുട്ട് ചെയ്യാൻ പോണ ഗുണവും. ഇതുപോലെ ശക്തമായ കടൽ ഭിത്തിയും തെര മുറിച്ച് ഒഴുക്ക് തടയാൻ ശക്തിയുള്ള പുലിമുട്ടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ കരേനെ സംരക്ഷിക്കാനാവും. പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലപ്പത്ത് ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാതിരിക്കാൻ പട്ടാളക്കാർ ജീവൻ ബലി കൊടുക്കുന്നില്ലേ? ഇതും ഈ രാജ്യത്തിന്റെ അതിർത്തിയാണ്, ഞങ്ങൾ കേരളത്തിന്റെ സൈന്യവും. അപ്പൊ ഞങ്ങളുടെ കര സംരക്ഷിക്കേണ്ടത് ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ ഞങ്ങളുടെ കടമയാണ്. അതിനുവേണ്ടി ജീവൻ ബലി കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ നാട് വിട്ടു പോകൂല്ലട്ടാ.